ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു റമദാൻ വ്ളോഗ് ആയിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വ്ളോഗിന് നല്ല ഫീഡ്ബാക്സ് വന്നിരുന്നു. അപ്പോൾ ഇന്നും അതുപോലൊരു വ്ളോഗ് ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ രണ്ട് റെസിപ്പീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാം, സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. നമുക്ക് ഈ ഒരു വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ അതിനുമുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തെല്ലാവരും കുഞ്ഞു ബെല്ലൈക്കണം കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിനെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാനൊരു 2 മണി 3 മണിയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ കിച്ചണിൽ കയറുന്നത്. അപ്പോൾ ഇന്ന് 10:30 റെഡി ആക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നേരത്തെ തന്നെ കിച്ചണിൽ കയറിയിട്ടുള്ളത്. അപ്പോൾ ഉമ്മ 10:30 റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ. 10:30 റെഡിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ബാങ്കൊക്കെ കൊടുത്തു. അപ്പോൾ നമ്മൾ നിസ്കരിക്കാനായിട്ട് പോയിട്ടോ. അപ്പോൾ അതിന് ശേഷം ഉമ്മ കടിച്ചക്കറിയൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് 10:30 കടിച്ചക്കറിയാണ് കേട്ടോ. പിന്നെ ഞാനിവിടെ എഗ്ഗൊക്കെ ഒന്ന് ബോയിൽ ചെയ്യാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുന്തിരിയൊക്കെ ഒന്ന് തിളപ്പിക്കുകയാണ് കേട്ടോ. ജ്യൂസ് അടിക്കാനുള്ള മുന്തിരിക്ക് ഒന്ന് തിളപ്പിക്കാനായിട്ടും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾക്കും കടിച്ചക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. നല്ല സിമ്പിളാണ് റെഡിയാക്കാൻ. അപ്പോൾ ഇന്നത്തെ സ്നാക്ക് എങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് 4 എഗ്ഗ് ഒന്ന് പുഴുങ്ങിയെടുത്തത് ഒന്ന് ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലോട്ട് ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ച ഉള്ളി, അതുപോലെ തന്നെ കുറച്ച് മല്ലിയില, പിന്നെ അതിലോട്ട് ഗരം മസാല 2 ടേബിൾ സ്പൂൺ, മീറ്റ് മസാല 2 ടേബിൾ സ്പൂൺ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ 2 സ്പൂണും മൈദ ഇതെല്ലാം ചേർത്തിട്ട് നല്ലോണമൊന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്കിതിലോട്ട് 1 എഗ്ഗും കൂടി ചേർത്തിട്ട് നല്ലോണമൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കുഴച്ചെടുത്തത് ഇതുപോലെ ബോളാക്കിയിട്ട് ഇതുപോലെ ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മുട്ടയിൽ മുക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ മുട്ടയിൽ അതിൽ ഇട്ടതുകൊണ്ട് മുട്ടയുടെ ആവശ്യമില്ല കേട്ടോ. അതിൽ മുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുപോലെ എല്ലാതും ചെയ്തെടുക്കാം കേട്ടോ. എല്ലാ ബോൾസും ഈ ഒരു ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാതും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കാരണം ഇത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ വേഗം പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. മെല്ലനെ മെല്ലനെ അങ്ങ് മറിച്ചിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ, ഇത് ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ കളറായി വന്നാൽ നമുക്ക് അതങ്ങ് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഈർക്കലി ഇതുപോലെ അങ്ങ് കുത്തി കൊടുക്കാം. നല്ല സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലോലിപോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എന്തായാലും ഇഷ്ടപ്പെടും, നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. പിന്നെ ഞാൻ മുന്തിരിക്കൊന്ന് ജ്യൂസ് അടിച്ച് വെക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് മുന്തിരിയുടെ ആളും വെള്ളവും അതുപോലെ തന്നെ ആ ഒരു പൾപ്പ് ഞാൻ എപ്പോഴും തൊലി കളഞ്ഞിട്ടാണ് കേട്ടോ മുന്തിരി ജ്യൂസ് അരിക്കുക. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ അതൊന്ന് ജ്യൂസ് അടിച്ച് അരിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ കുറച്ച് പൾപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഫ്രിഡ്ജിലോട്ട് മാറ്റും. ഇനി നമ്മൾ അടുത്ത റെസിപ്പി പറയുമ്പോൾ ഒരു വാട്ടർമെലൺ വെച്ചിട്ടൊരു ഡ്രിങ്കാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. അപ്പോൾ ഇത് റെഡിയാക്കാനായിട്ട് ഒരു പകുതി വത്തയ്ക്ക ഇതുപോലെ ചെറുതാക്കി നുറുക്കട്ട് ചെയ്യണം കേട്ടോ. ഇത്രയും ചെറുതാക്കാൻ കഴിയുന്ന അത്രയും ചെറുതാക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇത്രയും രീതിക്കാണ് വേണ്ടത്, ആ ഒരു രീതിക്ക് ചെറുതാക്കിയെടുക്കാം. പ്രത്യേകം നല്ലോണം നല്ലോണം ചെറുതാക്കി കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഒടിച്ച് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ മന്ദിരത്തിന് അനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങാപ്പാലാണ് ഏറ്റവും ബെറ്റർ. നമ്മൾ കുറച്ച് തേങ്ങാപ്പാലും അതുപോലെ തന്നെ കുറച്ച് പാലുമാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 1/2 കപ്പ് പാലും തേങ്ങാപ്പാലും 1/2 കപ്പ് കോക്കനട്ട് 1/2 കപ്പ് പശുപാലും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ടേസ്റ്റ് തേങ്ങാപ്പാൽ തന്നെ. അത് ചേർക്കുമ്പോൾ ഒരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇതിന് കിട്ടുക. അപ്പോൾ നമ്മളുടെ ഡ്രിങ്കൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലൊരു നല്ലൊരു ടേസ്റ്റിനായിട്ട് ഒരു സ്ട്രോബെറി എസെൻസ് ചേർത്ത് കൊടുക്കണം കേട്ടോ. കുറച്ച് മാത്രം ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇത് ഒട്ടും നിർബന്ധമില്ല, ഓപ്ഷനിലാണ്. ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഡ്രിങ്കൊക്കെ റെഡിയായി. ഇതൊക്കെ ഫ്രിഡ്ജിലോട്ട് അങ്ങ് തണുക്കാനായിട്ട് മാറ്റി കൊടുത്തു. എന്നിട്ട് ഞാൻ കുറച്ച് നേരം പുറത്തൊക്കെ പോയി വന്നു കേട്ടോ. അപ്പോൾ പുറത്തൊക്കെ പോയി വന്നപ്പോഴേക്കും മെല്ലതും ഇവിടെ ടേബിൾമേൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഇക്കും ബാങ്കൊക്കെ കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും നോമ്പൊക്കെ തുറന്നു. അപ്പോൾ ഈ ഒരു മുന്തിരി സോറി മുന്തിരിയല്ല വത്തക്കയുടെ ആ ഒരു ജ്യൂസില്ലേ, അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. പിന്നെ ആ ഒരു എഗ് ലോലിപോപ്പ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ടൊമാറ്റോ കെച്ചപ്പിലൊക്കെ മുക്കി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സ് രണ്ടിൻ്റെ ഇതൊന്ന് പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ പിന്നെ മാരിപ്പൊക്കെ നിസ്കരിക്കാനായിട്ട് നിന്നു. മാരിപ്പൊക്കെ നിസ്കരിച്ച് ഖുർആനൊക്കെ ഓതുകയാണ്. പിന്നെ നമ്മൾ നിസ്കാരം മോതൊക്കെ കഴിഞ്ഞ ഓതലൊക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ ചായയൊക്കെ കുടിച്ചത് പത്തിരിയും കടിച്ചൊക്കെ കറിയും പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തുകൊണ്ടായിരുന്നു, അതൊക്കെ വെച്ചിട്ട് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ ഇഷാ ബാങ്കൊക്കെ കൊടുത്തു, ഇഷാക്കും നിസ്കരിക്കാൻ തറാവിക്ക് നിസ്കരിക്കാൻ എല്ലാവരും കൂടി നിസ്കരിക്കുകയൊക്കെ ചെയ്തു. പിന്നെ അതിനുശേഷം നമ്മൾ ജീരകക്കന്നില്ലേ അത് നമ്മൾ കുടിച്ചു കേട്ടോ, മുത്തായത്തിന് അതായിരുന്നു കുടിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് ഫോർ വാച്ചിങ്.